നീ എന്തേ കാണിക്കുന്നേ? ഈ സാധനങങ്ങളൊക്കെ ആഗ്രഹക്കാരന് കൊടുക്കാൻ പോവാ. ആദ്യം തന്നെ ഇൻഫോം ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാൻ ഇപ്പൊ ഉറക്കണിച്ചേ ഉള്ളൂ, അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് വീടില്ല. വേനെ നീ എന്തിനാ ഈ പാത്രത്തിൽ കിടന്നുറങ്ങുന്നേ? അല്ലാതെ പിന്നെ എട്ടുകാലി 8-സ്റ്റാർ ഹോട്ടലാണോ കിടന്നുറങ്ങുന്ന കഴുതേ? ഓക്കെ, അപ്പൊ അടുത്ത പ്രാവശ്യം ഞാൻ ഓർത്ത് വെക്കാം. എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഉറങ്ങുമ്പോ എങ്ങനെ ശബ്ദം ഉണ്ടാക്കി എന്നെ ശല്യം ചെയ്യരുതെന്ന്. ആക്രിക്കാരന് സാധനം കൊടുക്കാൻ പോവാ. രാത്രി കൊടുക്കുമോനെ? അതിന് രാത്രി കട തുറന്നു വെക്കില്ലല്ലോ. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒരിക്കലും തീരുന്ന ലക്ഷണമില്ലല്ലോ. അതെ, ഈ അലമാരയുടെ മുകളിലുള്ളതും കൂടി എടുക്ക്. ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇന്ന് ആ സോർദാർ ഇവിടെ നിന്ന് വെച്ചിട്ട് പോണാണ്ട്. ഓ, ഈ സോർദാറിന് ഇങ്ങനത്തെ വേസ്റ്റ് സാധനങ്ങൾ കളക്ട് ചെയ്യുന്ന ഒരു ശീലമായി പോയി. ഇവൻ വീണ്ടും നിധി കൊടുക്ക പൊട്ടിച്ചു, സംശയമുണ്ടോ? ഇല്ല, ഞാൻ വേസ്റ്റ് സാധനങ്ങളും ന്യൂസ് പേപ്പറുകളും എല്ലാം ആക്രിക്കിട്ടു. അത് കൊള്ളാലോ, നിനക്ക് ബുദ്ധിയൊന്നു തുടങ്ങിയല്ലോ. അതെ, തപ്പിയെടുത്ത് പഴയ സാധനങ്ങളൊക്കെ കൊടുത്തു. പഴയ ഷൂസ്, ഡബ്ബകള്, ബോക്സ്, ബക്കറ്റ്, ഫ്ലവർ വേസ്. എന്ത്? അലമാരയുടെ മുകളിൽ ഒരെണ്ണം വെച്ചിരുന്നില്ലേ നീ? അതുകൊണ്ട് അലമാരയുടെ പുറത്ത് ഒളിച്ച് സൂക്ഷിച്ചു വെച്ചതായിരുന്നു. നിനക്ക് വിവരമൊന്നും പറയണതില്ലേ? എന്നെ ചീത്ത പറയാണോ? ഈ ഹണിയെ ഒന്നും പറയുന്നില്ലല്ലോ. പറയാതെ വിറ്റത് അവനല്ലേ. നമുക്കിപ്പൊ അത് ഉടനെ കൊണ്ടുവരണം. ഹണി, നീ ആർക്കാ വിറ്റത്? ആക്രിക്കാരന്. എടാ, ആക്രി ആക്രിക്കാരനല്ലേ വിൽക്കൂ, ജ്വല്ലറിക്കാരന് വിൽക്കില്ലല്ലോ, സംശയമുണ്ടോ? ഏത് ആക്രിക്കാരനാ വിറ്റത്? അയാളില്ലേ ദിവസം കൂവി വിളിക്കുന്ന പഴയ പാത്രം പേപ്പർ വാങ്ങിക്കാനുണ്ട്. എല്ലാ ആക്രിക്കാരും ഇങ്ങനെ തന്നെയാണോ? പേര് പറ ഹണി. നിന്റെ അല്ല, ആ ആക്രിക്കാരന്റെ. അതെനിക്ക് അറിയില്ല. മാഡം വല്ലാതെ മൂഡ് ഔട്ട് ആവും. ഞാൻ അയാളുടെ കട കണ്ടുവച്ചിട്ടുണ്ട്. ഉടനെ അവന്റെ കടയിൽ പോയിട്ട് അത് നമുക്ക് തിരിച്ചെടുത്തോണ്ട് വരാം. ഇവിടെ അങ്ങേരില്ലല്ലോ. കടയുണ്ടല്ലോ, പോയി അന്വേഷിക്കേ. ആക്രിക്കാരൻ മായാവി അല്ലല്ലോ, ബോട്ടിലിനകത്ത് ഒളിഞ്ഞിരിക്കാനായിട്ട്. അങ്ങേരെ അന്വേഷിക്കേണ്ട ആവശ്യമുണ്ടോ? കഴുതേ ഫ്ലവർ വേസ് ആണ് അന്വേഷിക്കേണ്ടത്. വണ്ണി, ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്യാനുള്ള സമയമല്ലത്. വേഗം ഫ്ലവർ വേസ് അന്വേഷിക്കേ. ഫിഷ് പാട്ട് അവന്റെ കഴുത്തിൽ ഉടക്കിയിരിക്കുകയാണ്, സംശയമുണ്ടോ? ആക്രി കടക്കാരനെടുത്താണോടാ മോഷണം? ഇതെന്തൊരു കാര്യമാടാ ഇത്? ഞങ്ങൾ മോഷ്ടിക്കാൻ വേണ്ടി വന്നതല്ല, ഫ്ലവർ വാഷ് എടുക്കാൻ വേണ്ടി വന്നതാ. പൈസ വേണം, മുഴുവൻ 20 രൂപയും തൂക്കമിട്ടിട്ട്. വാങ്ങിച്ചോളൂന്നേ. തരാം, തൂക്കമിട്ടിട്ട്. ഇത്ര പെട്ടെന്ന് സമ്മതിച്ചല്ലോ, സംശയമുണ്ടോ? ഇതിലേതാ വേണ്ടതെന്നൊന്ന് പറഞ്ഞേ. ഞങ്ങളുടേതാ വേണ്ടത്. എടാ, നിങ്ങളത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളത് തന്നെ ആവുമല്ലോ, തൂക്കമിട്ടിട്ട്. ചേട്ടാ, ഈ ഹണി നിങ്ങൾക്ക് വിറ്റില്ലേ? ആ ഫ്ലവർ വേസ് ആണ് വേണ്ടത്. അത് ഞാൻ തൂക്കമിട്ടിട്ട് വിറ്റ് കഴിഞ്ഞല്ലോ. അതേനെ, പട്ടാൻ സാർ അത് വാങ്ങിച്ചു തൂക്കമിട്ടിട്ട്. അദ്ദേഹത്തിന്റെ അഡ്രസ് ഉണ്ടോ? അല്ല, അത് പിന്നെ ഉണ്ടല്ലോ. പെട്ടെന്ന് താ, നമുക്ക് വേഗം പോയി അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അത് തിരിച്ചു വാങ്ങണം.
honey bunny are chasing bad monkey. Don't act like a hunky, because I am a bad monkey. Power cool power-ups and use boosters to beat boss in this fight. An all-new adventure awaits you in Honey Bunny Ka Choma, the crazy chase. Brand new game. Download now only on Google Play Store. ഹലോ ബ്രദർ, എന്റെ സാധനം എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഇവിടെ ഒരു വലിയ പ്രളയം ഉണ്ടാകും. നീ പോലീസിന്റെ മോനല്ലേ, നീ തന്നെ അന്വേഷിക്കേ. ഞങ്ങൾക്ക് പട്ടൻ സാറിനെ കാണണം. പറഞ്ഞോ, പട്ടാന്റെ മോൻ ഞാൻ തന്നെയാണ്. നിങ്ങൾ പോയി അച്ഛനെ വിളിക്കേ, ഞങ്ങൾക്ക് പട്ടാൻ സാറിന്റെ മോനെയല്ല കാണേണ്ടത്, പട്ടാൻ സാറിനെയാണ് കാണേണ്ടത്. ഞാനാണടാ പട്ടാൻ, പറ. അതെ, ഞാനാണ് പട്ടാൻ. പറഞ്ഞു കഴിഞ്ഞു, ഇനി വിളിക്കാം അദ്ദേഹത്തെ. എടാ കഴുതേ, റിപ്പീറ്റ് അല്ല ചെയ്യാൻ പറഞ്ഞത്. അദ്ദേഹം പറയുന്നത് അദ്ദേഹമാണ് പട്ടാൻ എന്ന്. പട്ടാൻ സാറേ, നിങ്ങൾ ആഗ്രി കടയിൽ നിന്ന് ഒരു ഫ്ലവർ വേസ് വാങ്ങിച്ചില്ലേ? വാങ്ങിച്ചു. അതിനെ അത് ഞങ്ങൾക്ക് തന്നെ തിരിച്ചു തന്നേക്കൂ. നിങ്ങൾക്ക് എന്തിനു ഞാനത് തരണം? ഞാനത് കാബൂളിൽ കൊണ്ടുപോയി എന്റെ പ്രണയിനിക്ക് ബദാമും പിസ്തയും എല്ലാം വാങ്ങിച്ചു കൊടുക്കും. എടോ, അതെന്താ ഒരു കിണ്ണമാണോ? ബദാം പിസ്തയൊക്കെ ഇട്ട് ഉരുട്ടി കഴിക്കാൻ പോ. മര്യാദക്ക് പോയി ആ വാസിംഗ് എടുത്തോണ്ട് വാ. എടാ കൊച്ചു തത്തേ, വരട്ടുന്നോ? പഠാനെ വരട്ടുന്നോ? നിങ്ങളെയൊക്കെ അടക്ക പൊട്ടിക്കുന്ന പോലെ ഞാൻ ഇങ്ങനെ പൊട്ടിക്കും. പക്ഷേ ഇത് ഇളനീരല്ലേ, അടക്ക പൊട്ടിച്ചാണെങ്കിൽ. എടാ, അങ്ങേർക്ക് ഇത് പൊട്ടിക്കാൻ കഴിയുമെങ്കിൽ അടക്ക പൊട്ടിക്കുന്നത് വലിയ കാര്യമാണോ? നിന്നെ ഞാൻ അടക്ക പോലെ പൊട്ടിച്ച് കളയില്ല. വേണ്ട, നിങ്ങൾ എന്നെ പൊട്ടിച്ച് കളഞ്ഞോളൂ. ശരി, നീ കരയുന്നത് നിർത്ത്, നിന്നെ ഞാൻ ഞെരിച്ച് പൊട്ടിച്ചേക്കാം. വേണ്ട വേണ്ട, എന്താണ് ബണ്ണി നീ പറയുന്നത്? തെറ്റ് ഹണിയുടെ അല്ലേ? ഓ, കാര്യം എന്തെന്ന് വെച്ചാൽ ആ വാസ് ഞങ്ങൾ മാഡമിന് കൊടുത്തില്ലെങ്കിൽ അവർ ഞങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കും ചേട്ടാ. എടാ പഠാന്റെ കുട്ടികളെ, നിങ്ങൾ എന്നെ വിഷമിപ്പിക്കുന്നു. ആ വേസ് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ നിങ്ങൾക്ക് അത് തന്നെ. വാസ് നിന്റെ കയ്യിലേ ഇല്ല, എന്നിട്ട് വെറുതെ ഞങ്ങളെ വെല്ലുവിളിക്കുന്നോ? ഈ പഠാന്റെ മോനോട് ആരെങ്കിലും വെല്ലുവിളിക്കുകയാണെങ്കിൽ ഞാൻ തിരിച്ചു വെല്ലുവിളിച്ചിരിക്കും. അപ്പോ വെയിസ് എവിടെയാണ്? എടാ പിള്ളേരെ, അത് എന്റെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ചുകൊണ്ട് പപ്പു പാൻപാടി മുങ്ങി. പപ്പു പൻവാടി, ഞാനാണ് ഇവിടുത്തെ ഗുണ്ട. ഈ പപ്പു പൻവാടി എവിടെയാ താമസിക്കുന്നേ? എടാ പീക്കിലെ പിള്ളേരെ ശ്രദ്ധിക്ക, തിരിഞ്ഞു നോക്ക്, ഞാനാണ് പപ്പു പൻവാടി, ഇവിടുത്തെ ഗുണ്ട. പപ്പു സാറേ, ഞങ്ങൾക്ക് വാസ് തിരിച്ചു കിട്ടണം. എടാ ഏത് വാസ്? എടാ എനിക്കൊരൊറ്റ വാസിലേ അറിയൂ, ജമീന്ദാ വാസ്. ഇപ്പൊ അങ്ങേര് ക്രിക്കറ്റ് കളിക്കുന്നത് നിർത്തി. ഞങ്ങൾ ഞങ്ങളുടെ വാസിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ ആ പട്ടാൻ സാറിന്റെ ഇന്ന് തട്ടിപ്പറിച്ചത്. അതൊരു ആന്റിക് വേസ് ആണ്. അറിയാം, അതുകൊണ്ടല്ലേ തട്ടിപ്പറിച്ചത്. ഇനി ഞാൻ അത് ഇന്റർനാഷണൽ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കും നല്ല വിലക്ക്. എന്നിട്ട് എന്റെ ഹണിക്ക് ഒരു കാർ ഗിഫ്റ്റ് ആയി കൊടുക്കും. എനിക്ക് കാറ് വേണ്ട, ആ വേസ് തന്നാ മതി. എടാ പഴുത്ത പേരക്കെ, നിനക്കാര് തരാൻ പോകുന്നു? ഹണി എന്ന് പറഞ്ഞത് എന്റെ സ്വീറ്റ് ഹാർട്ടിനെയാണ്. അങ്ങോട്ട് നോക്കടാ. മാഡം, പപ്പു സാറിനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക്, ആ വേസ് ഞങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കേ, അപ്പൊ നിങ്ങൾ എനിക്ക് കാർ തരൂ, ഞാൻ നിങ്ങൾക്ക് വേസ് തരാൻ പറയാം. കൊള്ളാം കൊള്ളാം കൊള്ളാം, ഓട്ടിച്ചതും പോരാ, അതും അല്ലാതെ ഓർഡർ ഇടുന്നോ? പപ്പു പൻവാടി, ഞങ്ങൾ അത് കൊണ്ടുപോയിരിക്കും. പേടിപ്പിക്കുന്നോടാ. എടാ ഞാനാണ് പപ്പു പൻവാടി, ഇവിടുത്തെ ഗുണ്ട. നീ റൌഡിയോ കേടിയോ, ഞങ്ങൾ വാസ് എടുത്തുകൊണ്ട് തന്നെ പോവും. സംശയമുണ്ടോ? അത് കൊള്ളാം. അപ്പൊ വാസ് ഹണിയുടെ കയ്യിലാണ്, അവിടെ ഒന്ന് വാങ്ങിക്കാൻ നോക്ക്. നിനക്കും ഒരു അവസരം തരാം ഈ പപ്പു പൻവാടി. എടുക്കണാ വടി, എടുക്ക. Yeah.
ഇനി അടിക്കല്ലേ പണി, ദാ ചോര വരുന്നു. അത് വെറ്റിലായിട്ട് ചുമന്നതാടാ, സംശയമുണ്ടോ? പപ്പു പാൻവാടി വീണ്ടും ഒരു കൈ നോക്കുന്നോ? കണ്ടില്ലേ, എന്റെ ലുങ്കി ഉരിഞ്ഞു പോയി. ഏയ് ഹണി, അത് കൊടുത്തേക്ക്. നിങ്ങളുടെ എല്ലാം ഫാനായി പപ്പു പൻവാടി. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു സൗണ്ട് കൊടുത്താൽ മതി, ഞാൻ അവിടെ ഉടനെ എത്തിയിരിക്കും. ഒരു സൗണ്ടിൽ കേട്ടില്ലെങ്കിൽ ഞങ്ങൾ രണ്ടു മൂന്ന് സൗണ്ട് കൊടുക്കാമോ? എന്ത്? ഹ 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